ஏடா பக்கணம். நான் உங்களுக்கு நடக்கிறதுக்கு ஒரு வீல் சேர் வந்து கொடுக்குறேன். சரிங்க ஐயா. ஹாய் ஹாய் பாபா. எப்படியானது எனக்கும் ஆனால் இல்லை இல்லை எப்படின்டா. ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ബാല്യകാലം തെരുവിലായിരുന്നു. ആ തെരുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വെസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുക, ബാലവേല ചെയ്യുക, ബാലഭിക്ഷാടനം എടുക്കുക, അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് തെരുവിൽ അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാവരും ജോലി ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എവിടെയെല്ലാം നമ്മൾ പോയാലും നമുക്ക് വിശപ്പിന് വേണ്ടിയാണല്ലോ, ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ. അപ്പോൾ ആ ഭക്ഷണം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ കുറേ കാലം പിന്നീട് അനാഥാലയത്തിലായിരുന്നു. എൻ്റെ ബാല്യകാല ജീവിതം അനാഥാലയത്തിലായിരുന്ന സമയത്തും ഞാൻ ഈ അംബേദ്കർ, മദർ തെരേസ, ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ ധാരാളം ഞാൻ വായിക്കുമായിരുന്നു. ആ വായനയിലൂടെ എനിക്ക് മനസ്സിലായത് മനുഷ്യൻ എന്തെങ്കിലും എന്താ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളൊരു ഭൂമിയിലെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു, പിന്നീട് ഈ മനുഷ്യനെല്ലാവരും ഭൂമിയിൽ നിന്നും പിന്മാറുന്നു. അപ്പോൾ ഈ പിന്മാറുന്ന സാഹചര്യത്തിലും ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൊരു മനുഷ്യനെന്ന നിലക്ക് മറ്റൊരു മനുഷ്യജീവിനോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും എന്താ പറയുക മൃഗങ്ങളോ മനുഷ്യജീവിയോ ഏതൊരു മനുഷ്യനും പ്രകൃതിക്കും മോശമല്ലാത്ത രീതിയിൽ നാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു മനുഷ്യനെന്ന നിലക്ക് എങ്ങനെ മനുഷ്യ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ തെരുവിൽ അലയുന്നവരെ എടുത്ത് ആശുപത്രിയിലെത്തിക്കും, വീടുകളിലെത്തിക്കും, വീടില്ലാത്തവരെ അനാഥാലയങ്ങളിലെത്തിക്കുന്നു. അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ 23 വർഷമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. കുറേ കാലം സർക്കാരിൻ്റെ കൂടെയായിരുന്നു, സർക്കാരിൻ്റെ സ്ഥാപനം നടത്തുകയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വീണ്ടും സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഞാൻ എന്താ പറയുക, പിന്നെ എനിക്ക് സർക്കാർ സ്ഥാപനം നടത്തുമ്പോൾ വലിയ സാമ്പത്തികം ഞാൻ കണ്ടെത്തേണ്ടതായ ഒരവസ്ഥ വരുമായിരുന്നു. കാരണം ആളുകളെ എല്ലാവരും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പോകും. അത് വൃദ്ധരും വികലാംഗരും മാനസരോഗികളും എല്ലാവരും എല്ലായിടത്തും തന്നെ വെറുതെ പറയും മുരുകം നോക്കിക്കോ നോക്കിക്കോ എന്ന് പറയും. അപ്പോൾ എനിക്ക് അത് നോക്കിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധിയായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നടത്താൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും ഞാൻ വീണ്ടും തെരുവിലാണ് ഇപ്പോൾ ഉള്ളത്. തെരുവിലെ ആളുകളെ വീണ്ടും ഞാൻ എടുക്കുന്നു, തെരുവിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, തെരുവിലെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന ചെറിയൊരു കാര്യം ചെയ്യുന്നു. പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രതിസന്ധികളുണ്ട്. കാരണം കൊറോണയും വെള്ളപ്പൊക്കമൊക്കെ വന്നതുകൊണ്ട് തന്നെ സഹായങ്ങൾ വളരെ പരിമിതമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ വളരെ പ്രതിസന്ധിയുണ്ട്. ചേട്ടാ ഭക്ഷണം ഭക്ഷണം കഴിച്ചാ? വീടെവിടെയാ? ഞാൻ പിന്നെ ആദ്യം തെരുവുകളിൽ കിടക്കുന്ന ആളുകൾക്ക് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. ഞാനീ അപ്പോൾ ഞാനീ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഈ ഫ്ളാറ്റുകളിലും ആ വീടുകളിലൊക്കെ പോയിട്ട് അവരിൽ നിന്ന് തുണി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിക്കും. അങ്ങനെ തെരുവിൽ കിടക്കുന്ന ആളുകളെ ഞാൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആദ്യമായിട്ട് എറണാകുളം മാർക്കറ്റിൽ ഒരാൾ കിടന്നിട്ട് അയാളെ എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ എടുത്തു, അയാളെ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാളുടെ പിന്നെ കാല് നിറയെ പുഴു വരിച്ചിട്ട് ആരും എടുക്കാത്ത ഒരു കടത്തിണ്ണയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് അടച്ചിട്ടേക്കുന്ന ഒരു കടത്തിണ്ണയിൽ കിടക്കുകയായിരുന്നു. അവസാനം ഞാൻ പല ഓട്ടോറിക്ഷകളും വിളിച്ചു, പല വാഹനങ്ങളും വിളിച്ചു, ആരും വരാൻ തയ്യാറായില്ല. അവസാനം കോർപ്പറേഷനിൽ ചെന്ന് പറഞ്ഞു. അങ്ങനെ കോർപ്പറേഷൻ അധികൃതരാണ് അവിടെ നിന്ന് വാഹനങ്ങൾ വിട്ട് തന്നിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് സ്വന്തമായൊരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ച് ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നൊരു ചിന്ത വന്നത്. അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ്റെ ആ വേദനയും ആ മനുഷ്യൻ്റെ ഒരു വിഷമവും എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്താ പറയുക സ്വന്തമായി വാഹനം പഠിക്കണമെന്ന് വരെ എനിക്ക് തോന്നിയത്. അയ്യോ അയ്യോ കാരണം ഏറ്റവും
പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സൂതോമാരി ടീച്ചർ എൻ്റെ ഒരു അമ്മയെ പോലെ തന്നെയായിരുന്നു, അമ്മ തന്നെയായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ഞാനിങ്ങനെ ഇതുപോലെ തിരുവനന്തപുരത്തേക്ക് വന്ന ആൾക്കാരെ കുളിപ്പിക്കുകയും വൃത്തിയാക്കലൊക്കെ ചെയ്യും തമ്പാനൂരൊക്കെ. അപ്പോൾ ടീച്ചർ അങ്ങനെ അറിഞ്ഞിട്ട് എന്നെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ടീച്ചർ അബേയിൽ കൊണ്ടുപോയി. അബേയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് 5000 രൂപയുടെ ചെക്ക് എഴുതി തന്നു. അപ്പോൾ ചെക്ക് എഴുതി തന്നപ്പോൾ എന്നോട് വെച്ച്, മുരുക, ഞാൻ നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ പോണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ, ടീച്ചറിനെ കാണാൻ പറ്റി തന്നെ വലിയ കാര്യം, കാരണം നമ്മൾ സ്ഥിരം പത്രം എടുത്ത ടീച്ചറിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു സംഭാവനയോ അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് തരുന്നത് ടീച്ചറാണ്, 5000 രൂപ എനിക്ക് എഴുതി തരുന്നത്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ടീച്ചറിനെ വിളിക്കും, ടീച്ചറിനെ പോയി കാണും, സംസാരിക്കും. അങ്ങനെ എന്താ പറയുക, എനിക്കൊരു വലിയ ഉപദേശമൊക്കെ തന്നിരുന്ന സുഗതകുമാരി ടീച്ചറായിരുന്നു. പിന്നെ ജസ്റ്റിസ് ശ്രീദേവി ആയിരുന്നു, പിന്നെ വി ആർ കൃഷ്ണയർ, ലീല മേനോൻ മാഡം, സാനുമാഷ്, ഇങ്ങനെയുള്ള സമൂഹത്തിൽ പിന്നെ എന്താ പറയുക, എന്താ പറയുക, സമൂഹത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിപ്പോയ അവരുടെയൊക്കെ വലിയ ഉപദേശവും മാതൃകപരമായ അവരുടെ ജീവിത രീതിയൊക്കെ കണ്ടു വളർന്നത് കൊണ്ടാണ്, കൂടുതൽ അടുത്തറിയാൻ പറ്റിയത് കൊണ്ടും അവരുടെ ഉപദേശങ്ങൾ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും തരത്തിൽ, ഇപ്പോഴും ഞാൻ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ചാരിറ്റി പോലെയല്ല ഞാനിപ്പോഴും ചെയ്യുന്നത്. വളരെ നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കേരളത്തിലിപ്പോൾ എല്ലാ ചാരിറ്റി ചെയ്യണ മുഖ്യ ആളുകൾക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് അല്ല ഒരു എന്താ പറയുക ഒരു ചാനലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ 23 വർഷമായിട്ട് അങ്ങനെയൊന്നും ഞാനതിനെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മാർക്കറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ശരിക്കും എനിക്ക് സഹായം കിട്ടാത്തൊരു അവസ്ഥയുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സഹായങ്ങൾ കിട്ടുകയും ഈ സഹായം ആവശ്യമുള്ളപ്പോൾ സഹായം നമുക്ക് പോലും കിട്ടാത്തൊരവസ്ഥ ശരിക്കും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പ്രവർത്തനം എന്താ പറയുക, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ. അല്ലാണ്ട് ഇതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് അതിനെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു നമ്മൾ ചിന്തിച്ചിട്ടുമില്ല ഇത്ര നാളായിട്ട്. അപ്പച്ചാ, ഭക്ഷണം കഴിക്കട്ടോ. ഞാൻ പോലോ ദീദി, ഗർഗിതരെ. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 1148 അനാഥാലയങ്ങളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നൂതന ആളുകൾക്ക് ചാരിറ്റി സംഘടന എന്താന്ന് പോലും അറിയില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഒരു പ്രശ്നം, അതാണ്. മനസ്സിലാകുന്നുണ്ടോ? അവർ നോക്കുമ്പോൾ വാട്സപ്പിൽ ഒരു ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്നു, ഒരു വീഡിയോ വരുന്നു, ഉടനെ അവർക്ക് സഹായം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകളുടെ, ഇവിടെ കേരളത്തിൽ എത്ര സ്ഥാപനമുണ്ടെന്ന് ചോദിച്ചാൽ പോലും ഈ ആളുകൾക്ക് അറിയത്തില്ല. ഇതിൽ 600 കുട്ടികളുടെ സ്ഥാപനമുണ്ട്, 600 something മുതിർന്നവരുടെ സ്ഥാപനമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സ്ഥാപനം നടത്തുന്ന ആൾക്കാരാണ്. അതിനിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള പണം സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ് പറയുന്ന ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ച് പോകുന്നത്. അപ്പോൾ ഇത് വ്യക്തികൾ നടത്തുന്ന ചില പ്രസ്ഥാനങ്ങളാകുമ്പോൾ നമുക്കതിലൊന്നും ആരുടെയും സ്വന്തമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നൊരു പ്രസ്ഥാനമെന്ന് പറയുമ്പോൾ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് രജിസ്ട്രേഷൻ വേണം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ കുറിച്ച് നമുക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. പക്ഷേ മറ്റ് രീതിയിലെ കുറിച്ച് ഞാനിതിനെ നോക്കി കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ചികിത്സയുടെ പേരിൽ ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതും അവരെന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക് സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ അത് നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആഴത്തിൽ നമ്മൾ പരിശോധിക്കാനൊന്നും പോയിട്ടില്ല ഇതുവരെ. എവിടെയാണ് നിന്നെ കാണാനില്ല, ഇവിടെ ഉണ്ടാ നീ മഴയത്ത് നനയല്ലേ? ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം എനിക്ക് വരുന്ന കോളുകൾ, ലിവിങ് ടുദറായ ചില ആളുകൾ അവർ പിന്നെ പ്രണയിക്കുന്നു, പിന്നീട് അത് പിന്നെ പാർട്ട്ണർ പ്രഗ്നൻ്റ് ആകുകയും
പ്രഗ്നന്റ് ആയി കുട്ടി ആയി കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ കെട്ടിക്കോളാം എന്ന് പറയും. പക്ഷേ പ്രസവം ആകാൻ നേരത്ത് ഇവർ കൊണ്ട് ആശുപത്രിയിലാക്കിയിട്ട് ഇവർ പോയിക്കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാമുവിന് എവിടെയാണെന്നുള്ളത് ഈ പറഞ്ഞ പെൺകുട്ടി പ്രസവിച്ച് കിടക്കുന്ന കൊച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കേസുകൾ ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഇങ്ങനെ എന്നെ കെട്ടാമെന്ന് പറഞ്ഞ ആൾ ഉപേക്ഷിച്ച് പോയി, ഞാനും കുഞ്ഞും ആശുപത്രിയിൽ കിടക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആ ഒരു പ്രവണത സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ആ പ്രവണത അറിവില്ലായ്മയാണോ അതോ ചൂഷണത്തിന് ഇരയാകുന്നതാണോ, അത് ഇന്നത്തെ തലമുറ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആരും പ്രണയിക്കേണ്ടെന്ന അല്ലെങ്കിൽ പ്രണയിക്കണമെന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായം. നമ്മുടെ അഭിപ്രായം ഇത്തരത്തിൽ ഒരാളും ഒരു ഇരയാകാൻ പാടില്ല, ചൂഷണത്തിന് ഇരയാകാൻ പാടില്ല. അപ്പോൾ അതൊന്ന് നമ്മുടെ ഇന്നത്തെ തലമുറ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ പോയി പെടാതിരിക്കാം എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയത്തക്കതെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഈ 10 വിരലുകളാണ് ഉള്ളത്. ഈ 10 വിരൽ കൊണ്ട് 23 വർഷം കൊണ്ട് 10-25,000 മനുഷ്യരെ തെരുവിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു PR ഇല്ല, മറ്റു രാജ്യത്തിലുള്ള യാതൊരു ഇതുമില്ല. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എനിക്ക് MSW ഇല്ല, 10-ാം ക്ലാസ് ഇല്ല, +2 ഇല്ല, ഡിഗ്രി ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല. പക്ഷേ എൻ്റെ കയ്യിലൊരു അനുഭവ W ഉണ്ട്. പക്ഷേ ഈ അനുഭവ W മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് അനുഭവ W ആണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും വേണ്ട. അതാണ് അതിനും വലിയൊരു പ്രശ്നം. പിന്നെ എന്താ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെറിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക. എന്തായാലും ഈ തോരാത്ത മഴയും തീരാത്ത വിശപ്പുമായി നമ്മൾ എപ്പോഴും ഈ തരുവോരങ്ങളിൽ തന്നെ ഉണ്ടാവും. കേന്ദ്ര വനിതാ ശിശു വകുപ്പിൻ്റെ അവാർഡ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും രാഷ്ട്രപതി തന്നെ എന്നെ പ്രത്യേകമായി എൻ്റെ ഫാമിലീനെ എന്നെയും രാഷ്ട്രപതി ഭവനിലേക്ക് ക്ഷണിച്ചു, ഞങ്ങൾക്ക് വിരുന്ന് തന്നു. ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം നേരിട്ട് എന്നോട് സംസാരിക്കുകയും കേരള മുഖ്യമന്ത്രിമാരിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ ഒരു 10 കാലം നടത്താനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അംഗീകാരങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രവർത്തനത്തിന് എനിക്ക് ഇപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തെരുവിലാണ് ഞാൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ നമുക്ക് ഇതിൻ്റെ വേറെ രീതിയിലുള്ള സപ്പോർട്ടുകളൊന്നും നമുക്കില്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ കാണുന്ന വ്യക്തികൾ തരുന്ന സഹായങ്ങൾ മാത്രമാണ് എൻ്റെ ഏക ആശ്രയം. ഇതിൽ നിന്നും കിട്ടിയിട്ട് വേണം, ആരെങ്കിലും തന്നിട്ട് വേണം എനിക്ക് പാവങ്ങൾക്ക് എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എന്നാലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ. ചോറ് കഴിച്ചോ? എടപ്പോണ്. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഓ തെരുവിൽ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ലൈവായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ പല ആൾക്കാരും കണ്ടിട്ട് അവർ അവിടെ വിശന്ന് കിടക്കണമാണോ അല്ലെങ്കിൽ വയ്യാതെ കിടക്കണമെന്നോ പോലും അന്വേഷിക്കുന്നില്ല. നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളോട് സ്നേഹത്തോട് സംസാരിക്കുന്നു. അവർ നമ്മളോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നു ചായ കുടിക്കണമെന്ന് പറയണം. അപ്പോൾ നമ്മൾ അപ്പോൾ അത് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ആ എൻ്റെ കാലിനൊരു പരിക്ക് പറ്റിയിട്ടുള്ളതാണ്. എൻ്റെ കാലിനൊരു മാനസരോഗി ആക്രമണം കാണിച്ചിട്ട് ഞാൻ 2 കിടപ്പിലായിരുന്നു. ഇടത് കാലം ഇപ്പോൾ കമ്പിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു 2018 സംഭവിച്ചത്. ഇപ്പോൾ 1.5 കാലുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ കാലിന് സ്വാധീനക്കുറവൊക്കെ ഉണ്ട്. എൻ്റെ വേദനയാണ്, വണ്ടിയൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് വേദന ഉണ്ടാവും. തെരുവിൽ ഒരാൾ ഇങ്ങനെ മാനസരോഗ പ്രശ്നമുള്ള ആളായിരുന്നു. അയാൾ തെരുവിൽ ഇങ്ങനെ വേസ്റ്റൊക്കെ പറക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അയാളുടെ കയ്യിലെ വേസ്റ്റ് പാക്കറ്റ് മേടിച്ചു. അപ്പോൾ അയാൾക്കത് ഇഷ്ടമായില്ല, അയാളെ വണ്ടിയിൽ കയറാൻ പറഞ്ഞ് ഇഷ്ടമായില്ല. അയാളുടെ കയ്യിലുണ്ട് അവിടെ കിടപ്പുണ്ടായിരുന്ന ഒരു കമ്പി എടുത്തൊരു പുള്ളി അതിന് മുട്ടിനിട്ടടിച്ചു. അങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾ. ഇപ്പോൾ നടുവിന് അടി കിട്ടിയിട്ടുണ്ട്, തലക്ക് അടി കിട്ടിയിട്ടുണ്ട്. മാനസിക പ്രശ്നമുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ അവർ ഉപദ്രവിക്കും. അത് ഭാഗ്യം കൊണ്ട് എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. ഭാര്യ
ഭാര്യ സ്വന്തമായി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ സ്വന്തമായിട്ട്. പിന്നെ കുഞ്ഞുണ്ട്, കുഞ്ഞ് 7 വയസ്സാണ്, 3-ൽ പഠിക്കുന്നു. പിന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഞാൻ ഇപ്പോൾ പള്ളുരുത്തിയിലാണ് താമസിക്കുന്നത്. തെരുവുമക്കളില്ലാത്ത ഇന്ത്യ, തെരുവുമക്കളില്ലാത്ത കേരളം. പിന്നെ ബന്ധുക്കളെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ തെരുവിലേക്ക് ഉപേക്ഷിക്കരുത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ വലിയ ഇടപെടലിലൂടെ സമൂഹത്തിനെ കൊണ്ടും ഗവൺമെൻറ്റിനെ കൊണ്ടൊക്കെ അവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ടും അവരുടേതായ കാര്യങ്ങളിൽ ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അതുപോലെ എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും വയോജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അങ്ങനെയുള്ളവരെ നമ്മൾ ഇല്ലാതാക്കുന്നതിന്, അതായത് തെരുവിലുള്ള ആൾക്കാരെ മൊത്തം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഡൽഹി വരെയുള്ള ഒരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്. അത് തെരുവിലെ ആളുകളെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ ആഗ്രഹം, അത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ചിലപ്പോൾ നടക്കുമെന്ന് വിചാരിക്കുന്നു.